श्रीरामजयम्। ओम हरिश्री गणपतये नमः। अविज्ञमस्तु श्री गुरुभ्यो नमः। सानंदरूपं सकल प्रबोधं आनंददानामृत पारिजातम्। मनुष्यपद्मेषु जगत्स्वरूपं प्रणोमि तुञ्जत्तेषु मार्यपादम्। श्रीराम राम राम श्रीरामचंद्र जय। श्रीराम राम राम श्रीराम भद्र जय। श्रीराम राम राम सीताभिराम जय। श्रीराम राम राम लोकाभिराम जय। श्रीराम राम राम रावणांधक राम। श्रीराम मम हृदि रमदां राम राम। श्रीराघवात्मा राम श्रीराम रमापते। श्रीराम रमणीय विग्रह नमोस्तुते। नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः। श्रीरामनामं पाडि वन्न पैंगिळिपेण्णे। श्रीरामचरितं नी चोल्लिडुमडियादे। शारिग पैदल तानुं वंदिच्चु वंद्यन्मारे। श्रीराम स्मृतियोडे परञ्ञु तुडंगिनाल्। राम रावण युद्धत्तिन्टे തയ്യാറെടുപ്പുകൾ രണ്ടു പക്ഷക്കാരും തുടങ്ങിയതു മുതൽ രാവണൻ്റെ രാജസദസ്സിലേക്ക് ആരോ പതിവില്ലാതെ വരുന്നു. ആരാണ് ആ വൃദ്ധൻ? മാല്യവാൻ. നീതികുശലനായ അദ്ദേഹം രാജമാതാവിൻ്റെ പിതാവാണ്. താൻ ഉപദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നവനല്ല രാവണൻ എന്നറിയാം. എങ്കിലും കാരണവർ എന്ന നിലയ്ക്ക് കടമ നിർവഹിക്കണമല്ലോ. ഉപദേശിക്കുക തന്നെ. യുക്തം പോലെ പ്രവർത്തിക്കട്ടെ. സീത ലങ്കയിൽ വന്ന അന്ന് മുതൽ രാജ്യത്ത് ദുശകുനങ്ങളാണ്. ശരിയല്ലേ? നാശനഷ്ടങ്ങൾക്ക് കണക്കുണ്ടോ? ദുർനിമിത്തങ്ങൾ കണ്ടിട്ടും രാവണന് കുലുക്കമുണ്ടോ? കണ്ടില്ലെന്ന് നടിക്കുകയല്ലേ? സദാസമയവും മേഘങ്ങൾ ഇടിവെട്ടി അലറുന്നു. ചുടുരക്തം കോരിച്ചൊരിയുന്ന മഴ. ദേവപ്രതിമകൾ ശബ്ദിക്കുന്നു. സമുദ്രം ഇളകിമറിയുന്നു. മഹാകാളി ലങ്കയെ നോക്കി പല്ലിളിച്ച് പരിഹസിക്കുന്നു. പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു. എലികൾ കീരിയോടും പൂച്ചയോടും പൊരുതുന്നു. പരുന്തിനോട് പാമ്പുകൾ വികൃത രൂപങ്ങൾ വീടുകളിൽ ചെന്ന് ഭയപ്പെടുത്തുന്നു. രാവണ, ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കരുത്. വംശം രക്ഷിക്കണം. സമാധാനം സ്ഥാപിക്കണം. നീതി നടത്തണം. പ്രവർത്തിക്കില്ലെന്നറിയാം. എങ്കിലും പറയുകയാണ്. സർവനാശം ഒഴിവാക്കാൻ സീതയെ ശ്രീരാമന് നൽകുക. മഹാവിഷ്ണുവിൻ്റെ പുണ്യ അവതാരമായ രാമൻ എല്ലാ തെറ്റുകളെയും ക്ഷമിക്കാൻ കഴിയുന്നവനാണ്. ആരുടെയും ഉപദേശം സ്വീകരിക്കാൻ രാവണൻ തയ്യാറല്ല. രാവണന് ഒന്നേ പറയാനുള്ളൂ, താൻ മൂന്ന് ലോകങ്ങളുടെയും അധിപനാണ്. തൻ്റെ ഇഷ്ടം പോലെ മാത്രമേ താൻ ചെയ്യൂ. തൻ്റേതെന്ന് കരുതിയിരുന്ന പല ബന്ധുക്കളും ശത്രുവിന് അനുകൂലം പറയുന്നവരായി മാറിയിരിക്കുന്നു. ഉപദേശം കേട്ട് കാതു പൊളിഞ്ഞു. മാല്യവാൻ കാരണവരാണ്. ഇറങ്ങിപ്പോകാൻ പറയുന്നത് ശരിയല്ലല്ലോ.
രാവണൻ മന്ത്രിമാരോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി നടന്നു. മാളിക മുകളിൽ നിന്ന് വാനരപ്പടിയെ നിരീക്ഷിച്ചതു മുതൽ രാവണൻ്റെ തലകളിൽ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി. വാനരപ്പടയോട് ഏറ്റുമുട്ടാൻ രാക്ഷസപ്പടിയെ സജ്ജമാക്കി. മാല്യവാൻ സ്ഥലം വിട്ടു. രാവണൻ മന്ത്രിമാരോടൊപ്പം വീണ്ടും രാജസദസ്സിലെത്തി. രാവണൻ രാജസദസ്സിൽ ഇരിക്കുന്നത് ശ്രീരാമൻ കണ്ടു. അമ്പട രാവണ, ഒരമ്പെടുത്തു വിട്ടു. വെൺകൊറ്റക്കുടകളും കിരീടങ്ങളും തെറിച്ചു വീണു. രാവണൻ തീരെ പ്രതീക്ഷിക്കാത്ത സംഭവമായിരുന്നു അത്. നാണക്കേട് തോന്നി. ഒന്നും പറയാതെ രാവണൻ അന്തപുരത്തേക്ക് പോയി. യുദ്ധം നീട്ടിക്കൊണ്ടു പോയിക്കൂടാ. രാവണൻ എല്ലാവർക്കും ഉടനെ ആജ്ഞ നൽകി. കൂടി ആലോചിക്കാൻ ആർക്കും എതിർപ്പില്ല. യുദ്ധം തുടങ്ങുക. എല്ലാവരും ഒരേ ശബ്ദത്തിൽ തീരുമാനിച്ചു. പോത്ത്, ഒട്ടകം, കഴുത, പുലി, സിംഹം എന്നീ മൃഗങ്ങളെ വാഹനങ്ങളാക്കിയ സൈന്യങ്ങളും വാൾ, ശൂലം, വടി, വേൽ, വില്ല്, കയറ് എന്നീ ആയുധങ്ങൾ ഏന്തിയ രാക്ഷസന്മാരും കോട്ടവാതിലുകളിൽ എത്തിച്ചേർന്നു. വാനരപ്പട മലകൾ അടർത്തിയും മരങ്ങൾ പുഴക്കി എടുത്തും രാവണസേനയോട് ഏറ്റുമുട്ടി. പലതരം ഗർജനങ്ങൾ, മൃഗങ്ങളുടെ രോദനങ്ങൾ, ആനകളുടെ ചിഹ്നം വിളികൾ, കുതിരകളുടെ കുളമ്പടികൾ, മുറിവേറ്റവരുടെ കരച്ചിലുകൾ, ആകെയൊരു ബഹളം. വാനരന്മാർ നഖങ്ങളും പല്ലുകളും കൊണ്ട് രാക്ഷസന്മാരെ ആക്രമിച്ചു. മരങ്ങളും പാറകളും എടുത്തെറിഞ്ഞു. രാക്ഷസന്മാർ കോട്ടയ്ക്ക് പുറത്തു കടന്ന് ആയുധങ്ങളെടുത്ത് വാനരസേനയെ നേരിട്ടു. യുദ്ധം ഭയങ്കരമായിരുന്നു. ചോരയും മാംസവും സർവത്ര. ആയിരക്കണക്കിന് വാനരന്മാരെ രാക്ഷസന്മാരും രാക്ഷസന്മാരെ വാനരന്മാരും കൊന്നൊടുക്കി. വാനരസൈന്യം ഗർജിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയോടെ രാക്ഷസന്മാർക്കു നേരെ ആഞ്ഞടിച്ചു. വാനരപ്പടിയെ നേരിടാൻ രാവണൻ പ്രത്യേക കൽപ്പനകൾ നൽകി. രാക്ഷസന്മാരെ സജ്ജമാക്കി. മരണം ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നവർക്ക് കടുത്ത ശിക്ഷ നൽകി സൈന്യബലം വർദ്ധിപ്പിച്ചു. വീണ്ടും ശക്തി ആർജിച്ച് രാക്ഷസ സൈന്യം അതികായൻ, പ്രഹസ്തൻ, മഹാനാഥൻ, മഹോധരൻ, ദേവസത്രു, നിഗുംഭൻ, ദേവാന്തകൻ, നരാന്തകൻ എന്നീ പ്രബലന്മാരോടൊപ്പം വാനരന്മാരോട് ഏറ്റുമുട്ടി. ചിലർ ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടു. മറ്റു ചിലർ സുഗ്രീവനാലും ഹനുമാനാലും അംഗദനാലും വധിക്കപ്പെട്ടു. മരിച്ചവർക്ക് കണക്കില്ല. ഇത്തവണയും വിജയം വാനരപക്ഷത്തായിരുന്നു. ശ്രീരാമ തേജസ് ഉൾക്കൊണ്ട് വാനരന്മാർ ശക്തി ആർജിച്ചതിൽ അത്ഭുതപ്പെടാനില്ല. ദേവകാര്യത്തിന് വേണ്ടി പൊരുതുന്നത് അവരാണല്ലോ. അതികായൻ തുടങ്ങിയ മഹാരഥന്മാർ യുദ്ധത്തിൽ ഒടുങ്ങിയത് കേട്ട് രാവണൻ മനോവേദനയോടെ ലങ്കയുടെ സംരക്ഷണം ഇന്ദ്രജിത്തിന് നൽകി. പൂർവം രാമതപോവനാദി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദഹനം പശ്ചാത്രാവണ കുംഭകർണഹനനം ഏതത്യാത്മരാമായണം രാമായ രാമ ഭദ്രായ രാമ ചന്ദ്രായ വേദസേ
രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര ഹൃദമസ്തകാഞ്ചില്യം ബാഷ്പവാരീ പരിപൂർണലോചനം മാരുതീം സകല രാക്ഷസാന്തകം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ.